ഇതുവരെയുള്ള രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തി നിൽക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പ്ലെയിനറിലേക്കാണ്. ഭരണ നേട്ടങ്ങളും ഭരണ തുടർച്ചയും ഒരു വശത്തുള്ളപ്പോഴും വിവാദങ്ങളിലൂടെ പാർട്ടിയെ വട്ടം കറക്കിയ 8.5 വർഷം കൂടിയാണ് പിണറായി വിജയൻ പിന്നിടുന്നത്. അവതാരങ്ങളെ അകറ്റി നിർത്തുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന പിണറായി പാർട്ടിയിൽ ഏറെ പഴി കേൾപ്പിച്ചതും മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിനിന്ന അവതാരങ്ങളുടെയും ആരോപണങ്ങളുടെയും പേരിലാണ്. ഇതിലേറ്റവും ഒടുവിലത്തെ സംഭവമാണ് പി ആർ വിവാദം. എൻ കെ ഷിജു ആ അവതാരങ്ങളെല്ലാം ആവാഹിച്ച് തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എനിക്കും ബാധകമായിട്ടുള്ളതാണ്, എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അവതാരങ്ങളെ പടിക്കു പുറത്തെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ ചൂടാറു മുൻപ് ആദ്യം എത്തിയത് ഗീതാ ഗോപിനാഥാണ്. വലത് സാമ്പത്തിക ഉപദേശകയായ ഗീതാ ഗോപിനാഥ് ഇടത് നയം പിന്തുടരേണ്ട സർക്കാരിനെ എന്തുപദേശിക്കാനാണെന്ന ചോദ്യങ്ങൾക്ക് അന്നും ഇന്നും ഒരു ഉത്തരവും ഉണ്ടായിട്ടില്ല. പിണറായിയുടെ പ്രഭാവലയത്തിന് പിന്നിൽ പാർട്ടി മാറി നിൽക്കുന്നതാണ് കണ്ടത്. അത് ഇപ്പോഴും തുടരുകയാണ്. പിന്നാലെ എത്തിയത് പോലീസ് ഉപദേശകനായി രമൺ ശ്രീവാസ്തവയാണ്. ചാരക്കേസ് കാലത്ത് രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ വിളിച്ച മുദ്രാവാക്യങ്ങളെല്ലാം തൊണ്ടയിൽ കുടുങ്ങിപ്പോയ പാർട്ടിക്കാർക്ക് ആകെ പറയാനുണ്ടായിരുന്നത് ഉപദേശത്തിന് ഫീസൊന്നും കൊടുക്കേണ്ടല്ലോ എന്ന തൊടിന്യായം മാത്രമാണ്. കോവിഡ് കാലത്തിന്റെ മറവിൽ ഡാറ്റ ശേഖരണത്തിന്റെ പേരിൽ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിനെ എത്തിച്ചതു മുതൽ അതിന്റെ വിവരം പുറത്തു വന്നതു മുതൽ അവതാര പെരുമഴയായിരുന്നു. പ്രൈസ് വാട്ടർ കൂപ്പർ, കേ ഫോൺ, ബെബ്ക്യൂ ആപ്പ്, അങ്ങനെ ഒട്ടേറെ വിവാദങ്ങൾ. എല്ലാ വിവാദത്തിന്റെയും അറ്റത്തുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സൂപ്പർ മുഖ്യമന്ത്രി എന്ന വിശേഷണമുള്ള എം ശിവശങ്കർ ആയിരുന്നു. എല്ലാം കെട്ടടങ്ങിയെന്ന് തോന്നിയ ഘട്ടത്തിലാണ് സ്വർണ്ണക്കടത്ത് വിവാദം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആകെ പിടിച്ചുലക്കിയത്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വീടോളം കയറി ചെന്ന വിവാദങ്ങൾ, കേരളത്തിൽ തമ്പടിച്ച കേന്ദ്ര ഏജൻസികൾ, എല്ലാം വിശദീകരിക്കാനും പ്രതിരോധിക്കാനും പിണറായിക്ക് പിന്നിൽ നിന്ന പാർട്ടിയിൽ മറുചോദ്യങ്ങൾക്ക് പ്രസക്തി പോലും ഉണ്ടായിരുന്നില്ല. പ്രവാസികളുമായി ഭരണക്കാർക്ക് അടുപ്പം സ്ഥാപിക്കാനുള്ള ലോക കേരള സഭയിലും കണ്ടു മറ്റൊരവതാരമായ അനിതാ പുല്ലയിലിനെ. ഡെലിഗേറ്റ്സ് പോലും അല്ലാതിരുന്ന അനിതാ പുല്ലയിൽ നിയമസഭാ മന്ദിരത്തിലേക്ക് കയറി ചെന്നത് ആരുടെ പിൻബലത്തിലെന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഉത്തരവൊന്നും ഉണ്ടായിട്ടില്ല. ഭരണത്തുടർച്ചയെന്ന ചരിത്ര നേട്ടത്തോടെ വീണ്ടും അധികാരത്തിലെത്തിയ പിണറായിയെ പിടിച്ചുലക്കിയത് മാസപ്പടി വിവാദമാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് തന്നെ തെളിവുകൾ തേടി അന്വേഷണം നീണ്ടപ്പോഴും മറയില്ലാതെ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാനും പ്രതിരോധിക്കാനും നിൽക്കേണ്ടി വന്നു പാർട്ടിക്ക്. ഏറ്റവും ഒടുവിലാണ് പി ആർ ഏജൻസി വിവാദം. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളോ ലേഖനങ്ങളോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പി ആർ ഡി ഉണ്ട്, പാർട്ടിയുടെ വിവിധ സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും ആരാണ് കൈസ് കൊണ്ടുവരാൻ മുൻകൈയെടുത്തത്? ആരാണ് ഇതിന് പണം മുടക്കിയത്? ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളുമെല്ലാം ബാക്കിയാണ്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒറ്റവരി മറുപടിയാണ് ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത്. ആ മറുപടിക്ക് പിന്നിൽ നിൽക്കേണ്ടി വരുന്നു ഇപ്പോഴും പാർട്ടിക്ക്.